ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. കേൾക്കുന്നത് ജെല്ലി ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൂട്ട്സ് വെച്ചുള്ള കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മുന്തിരിയുണ്ട്, പച്ച മുന്തിരി, ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ട്, ഉണക്ക മുന്തിരിയുണ്ട്, മാതളമുണ്ട്, കിവി പഴമുണ്ട്. ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് തുടങ്ങാം. നമുക്ക് ഓരോ ഫ്രൂട്ട്സ് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് എടുക്കണം. നമുക്ക് ആദ്യം കിവി പഴം തന്നെ കട്ട് ചെയ്യാം. കിവി പഴം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കാം. സൂപ്പർ ടേസ്റ്റി, അടിപൊളി, ചിങ്ക ചിക്ക ചിക്ക. ഇന്ന് നമ്മൾ ആറാടും, ആറാടുകയാണ്. സവാരി ഗിരി ഗിരി, സവാരി ഗിരി ഗിറി, സവാരി ഗിറി ഗിറി, സവാരി ഗിറി ഗിറി. ഇനി നമുക്ക് ഡ്രാഗൺ എടുക്കാം. ഡ്രാഗൺ ഡ്രാഗൺ ഒരു ഒന്നര ഡ്രാഗണാണ്. പോളിസാണ്, പോളിസാണ്. എന്താ കളർ എന്ന് നോക്കണം. പോളി എന്ന് വെച്ചേ ഒത്തിരി. ഞാൻ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്, കഴിക്കാൻ പോണത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പുറത്തെ മാമി അമ്മാ, നിങ്ങൾ ഡ്രാഗൺ പോലെ തന്നെ കേട്ടാ, ഭയങ്കര കട്ടിയാണ് കേട്ടാ. ഇനി അമ്മച്ചി പൊളി സാധനം കേട്ടാ. ഇനിയിരിക്കും അമ്മയൊന്നും ഇപ്പടെ കിടന്നൊന്ന് ആറാടും. ഡ്രാഗൻ്റെ ആറാട്ടമാണ് ഇവിടെ നടക്കുന്നത്, ആറാട്ടം. ഇതെല്ലാം കൂടെ പോയനെ. പക്ഷേ അതൊന്ന് കഴിച്ചു നോക്കാം. രാത്രിയാണ് ഈ സാധനം കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. വലിയ ഒന്നുമില്ല, ചെറിയ കുരുകൾ. വലിയ ഒന്നുമില്ല, ഫ്രൂട്ടല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മളെ ഐറ്റങ്ങളെല്ലാം സൈസ് ചെയ്തു, എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി, കറുത്ത മുന്തിരി, പച്ചമുന്തിരി, ഉണക്കമുന്തിരി, മാതളം, ഡ്രാഗൺ ഫ്രൂട്ട്, കിവി പഴം, പിന്നെ നമ്മുടെ ഓറഞ്ച്. നമുക്കിന്ന് ജെലാറ്റിൻ മിക്സ് ചെയ്യാം. നല്ല തണുത്ത വെള്ളം, തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ബൗളിൽ തണുത്ത വെള്ളം. അതിൽ നമുക്ക് ജെലാറ്റിൻ മിക്സ് ചെയ്യാം. ജെലാറ്റിനും പിന്നെ ജെല്ലി പൗഡറും കിട്ടും. അതായത് നമ്മൾ ജെല്ലി പൗഡർ ഞാൻ വാങ്ങിച്ചില്ല, ജെല്ലി പൗഡർ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ ജെലാറ്റിനാണ് വാങ്ങിയത്. നമ്മൾ ഇത് ജെലാറ്റിൻ ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട്, പൗഡർ വെച്ച്. നമ്മളിന്ന് നല്ലൊരു നല്ല രീതിയിൽ കറക്കിയെടുക്കണം.
നമുക്ക് പിന്നെ ഇതിൽ ഒരു ലിറ്ററിൻ്റെ കേക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ 1 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തു, അതിൽ പഞ്ചസാര അതിൻ്റെ ഒരു നമുക്ക് മധുരത്തിനനുസരിച്ച് ഒരു 1/2 കിലോ പഞ്ചസാര നമ്മൾ എടുത്തു. അപ്പോൾ അത് മറ്റേ ലൈനാക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി വെച്ചിട്ടുണ്ട്. നല്ല ഇതായി വരുന്നുണ്ട്, കട്ട പിടിക്കാൻ പാടില്ല. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പഞ്ചസാര ലൈനിലോട്ട് ഒഴിക്കാം. പഞ്ചസാര ലൈനി ഒഴിച്ചു, നമ്മുടെ കേക്കിൻ്റെ ട്രായ് കിട്ടിയിട്ടുണ്ട്. ട്രായിൽ നമുക്ക് ഈ പഞ്ചസാര ലൈനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിലേ. എല്ലായിടത്തും വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഫ്രൂട്ട്സായിട്ട് ഇട്ട് തുടങ്ങാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഇടാം. മിക്സ് ചെയ്ത് എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട്സ്, മുന്തിരി, മാതളം, സ്ട്രോബെറി, ഉണക്കമുന്തിരി, ഓറഞ്ച്, ഇനി നമുക്കിതിൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ജെലാറ്റിൻ ലൈനി ഒഴിച്ചു കൊടുക്കാം. കട്ടിയാവാൻ പാടില്ല, എല്ലാ വശത്തും എത്താൻ രീതിയിലുള്ള രീതി നമ്മൾ ഒഴിക്കണം. ഇപ്പോൾ നമ്മൾ ജെലാറ്റിൻ ലൈനി ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കളർ ചേർക്കാം, റെഡ് കളർ. ഇനി നമുക്ക് കുറച്ച് റെഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡ് കളർ ചേർത്തു. ഇനി നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം, എന്നാൽ അടിപൊളിയാവുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കിനി 3 മണിക്കൂർ കഴിഞ്ഞ് കാണാം. നമ്മളെ സുഹൃത്തുക്കളെ, നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ ഒരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളി സൂപ്പർ സാധനമാണ്. ജെല്ലൊക്കെ തള്ളിയിരിക്കണം, എല്ലാ ഭാഗവും നല്ല രീതിയിലായിട്ടുണ്ട്. സൂപ്പർ സാധനം, എല്ലാ സാധനവും ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നമ്മുടെ മറ്റേ കിണ്ടി കിണ്ടി മണിയില്ലേ, അതിൽ മണിയിൽ 2 അടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ആരും കുറ്റമൊന്നും പറയില്ല. നമുക്കൊന്ന് മുറിച്ച് നോക്കാം, കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്ഷമിക്കണം, അറിവില്ല പൈതങ്ങളാണ്. കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഫ്രൂട്ട് കേക്കിൻ്റെ ആറാട്ട്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ.